സവിതമിളിതേനൂരേകഹസ്തേന കണ്ടു യതി സതി പശുപാലാത്തോഷമൈ ഷന്ദ സർവേ ഭവതി വിദൃതശൈലേ ബാലികാഭിർവയസ്യൈ അവിവിഹിത വിലാസം കേളിലാപാതിലോലേ സവിതമിളിതേനൂരേകഹസ്തേന കണ്ടു യതി സതി പശുപാല തോഷമൈ ഷന്ദ സർവേ കുട്ടികളെല്ലാവരും അമ്പരന്ന് നിൽക്കുകയാണ്. ഭവതി വിദൃത ശൈലേ, എന്ത് ഈ ഉണ്ണി ഈ പർവ്വത്തിനെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്ക്. അവരൊക്കെ അടുത്തു വന്നു, പെൺകുട്ടികളും വന്നു. അപ്പം അവരോടൊക്കെ നർമ്മസല്ലാപം. ബാലികാഭി വയസ്യേഹി, തൻ്റെ കൂട്ടുകാരെ ശ്രീദാമാവ്, സ്വകൃഷ്ണൻ, വരൂധവൻ, അർജുനൻ, സുബലൻ, ഇവരൊക്കെയാണ് ഏറ്റവും അടുത്തുള്ളത്. അവരൊക്കെ ഭഗവാന്റെ അടുത്തു വന്ന് ദന്താ കൃഷ്ണ അത് ദന്താ കൃഷ്ണ എന്ന് ചോദിക്കുന്നുണ്ട്. ആ പെൺകുട്ടികളതുപോലെ തന്നെ വന്നിട്ട് യോ കാണാൻ നല്ല ഭംഗിയായിരിക്കുന്നു, കൃഷ്ണ കൈ കടയണില്ലേ എന്ന് കൈ ചോദിക്കുന്നുണ്ട്. വിഹിത വിലാസം, പല തരത്തിലുള്ളതായ ലീലകളാടി ഇത് പിടിച്ചുകൊണ്ട് എന്നർത്ഥം. കേളി, ആ ലീലകൾ തന്നെ കേളി. അപ്പം കേളി എന്ന് പറയുമ്പോൾ എല്ലാവിധത്തിലുള്ളതായ വ്യാപാരങ്ങളും നടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 7 ദിവസമാണ് പിടിച്ചുകൊണ്ട് നിന്നിരിക്കുന്നത്, ആഹാരം കഴിക്കണ്ടേ. അപ്പോൾ കുട്ടികൾക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടാവാം. അപ്പോൾ അവർ വന്നു, ശ്രീദാമാവും സ്വകൃഷ്ണൻ പറഞ്ഞു, കൃഷ്ണ എത്ര നേരം നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുക, എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ, എന്താ വേണ്ടത്, എടുത്തോളൂ പ്ലേറ്റ് എടുത്തുകൊണ്ട് വരൂ. ശ്രീദാമാവ് പറഞ്ഞു, പുട്ടും കടലയും വേണം. സ്വകൃഷ്ണൻ പറഞ്ഞു, ചപ്പാത്തി വേണമെന്ന് പറഞ്ഞു. ഒരാൾക്ക് ഉപ്പുമാവ് വേണം, ഒരാൾക്ക് ഇഡ്ഡലി, ഒരാൾക്ക് ദോശ, എന്ത് സങ്കല്പിച്ചുവോ, പറയും കൂടി വേണ്ട, സങ്കല്പിച്ചതല്ലി വീഴുകയാണ്. ഏത് കൂട്ടാനേ സങ്കല്പിക്കണം അതും വരും കൂടാതെ. ലാപാദി, അതിൻ്റെ കൂടെ സംസാരിക്കുന്നുണ്ട്. ലാഭം സംസാരം, സംഭാഷണം. സദസ്സിൽ പറയേണ്ട വാക്കല്ല എങ്കിലും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാണ്. അവർ ലെപ്പടിക്കണമെന്ന് നമ്മൾ പറയും, ലെപ്പ് ഇതിൽ നിന്ന് വരുന്നതാണ്, ലാഭത്തുനിന്ന് വരുന്നതാണ് ലെപ്പ്, സംസാരിക്കുക. പല തരത്തിലുള്ള ലീലകൾ, പല തരത്തിലുള്ളതായ സംഭാഷണങ്ങൾ, എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ട് ആ കുട്ടികൾക്കും ഇപ്പോൾ ഗോപന്മാരും പിന്നാലെ വന്നിട്ടുണ്ടാവും, അവർക്കും വേണ്ടതായ ആഹാരങ്ങളെല്ലാം കൊടുത്തു. ഇത് കണ്ടപ്പോൾ പശുക്കൾക്കും വിശക്കാൻ തുടങ്ങിയിരിക്കണു, അവരും അടുത്തു വന്നു, ഞങ്ങൾക്കൊന്നുമില്ലേ, ഞങ്ങൾക്കൊന്നുമില്ലേ. അങ്ങനെ ഓരോ പശുവിനും കാമാക്ഷി, മീനാക്ഷി, കമലാക്ഷി, പങ്കജാക്ഷി, വിശാലാക്ഷി, വിരൂപാക്ഷി, എല്ലാവർക്കും അതാ. അവർ വരുന്നു, അവർക്ക് വേണ്ട പുല്ല്, വൈക്കോൽ, എന്താ അവരുടെ മനസ്സിലുള്ളത് അത് വീഴും. ഓരോ പശുവിനും ഭഗവാൻ പേരിട്ടിട്ടുണ്ട്, ഓരോ പശുവിനും പേരിട്ടിട്ടുണ്ട്. ലക്ഷക്കണക്കിനാണ് പശു, ഓർമ്മ വേണം. സവിധമിളിതധേനൂഹു, ഭഗവാന്റെ അടുത്ത്, സവിധം സമീപത്തെത്തി. അങ്ങനെ അവരൊന്നിച്ചു നിൽക്കുകയാണ്. ഇവർ മാത്രം തിന്നു, ഞങ്ങൾക്കൊന്നുമില്ലേ, ഞങ്ങൾക്കൊന്നുമില്ലേ എന്ന് പറഞ്ഞ് ഭഗവാന്റെ മുഖത്തേക്ക് അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴുണ്ട്, അതാ ഭഗവാന്റെ കയ്യിൽ നിന്ന് വരുന്നു. അപ്പോഴേക്കാണ് തിന്നു, നല്ലവണ്ണം സമാധാനമായി, ഒരു പശുക്കുട്ടി തൻ്റെ അടുത്ത് വരുന്നു. അപ്പോൾ കൊടുത്തു കഴിഞ്ഞു ആ കൈ കൊണ്ട്. അങ്ങനെ കണ്ടു യതി സതി, ആ കഴുത്തിന് ചോട്ടിലിങ്ങനെ ചൊറിഞ്ഞു കൊടുക്കണു, കണ്ടുപോചനം ചെയ്യുക, ചൊറിയുക. അവർക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷത്തെ ഉണ്ടാക്കുന്ന ഒരു ചേഷ്ടയാണത്. ഇതെല്ലാം മറ്റുള്ളവർ കണ്ടു, അവർക്കും വേണ്ടതായ ആഹാരം കിട്ടി. പശുപാലാഹ, സകല ഗോപന്മാരും തോഷമൈഷന്ത സർവേ, എന്തെന്നില്ലാത്ത സന്തോഷത്തെ അവർ പ്രാപിച്ചു. ഇത്രയൊക്കെ ആയിട്ടും ചില ആൾക്കാർക്ക് ഇപ്പോഴും ഭഗവാനെ മനസ്സിലായിട്ടില്ല. അതാണ് അപ്പോൾ ഭഗവാൻ ഇതെല്ലാം ചെയ്യുന്ന എങ്ങനെയാണ്, നല്ലവണ്ണം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. ഭഗവാൻ ഒന്നും ചെയ്യുന്നില്ല,
ഭഗവാനൊന്നും ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെ ഇതൊക്കെ ചെയ്തത്? യോഗമായ, തൻ്റെ യോഗമായ ആശ്രയിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആ യോഗമായയാണ് ഈ കാണുന്നതായി പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ല. മനസ്സിലാവൂ നമുക്ക്? പക്ഷെ എന്തെങ്കിലും സൃഷ്ടിയുണ്ടെങ്കിൽ അത് യോഗമായയാണ് ചെയ്യുന്നത്. ഈ യോഗമായയെ നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ സാധ്യമല്ല. ഇന്നലെയും നമ്മളത് സൂചിപ്പിച്ചു എങ്കിലും ഇന്ന് വിശദമായിട്ടൊന്ന് അത് ചർച്ച ചെയ്യാം. യോഗമായ ഭഗവാന്റെ ശക്തിയാണ് യോഗമായ എന്ന് പറയുന്നത്. കൃഷ്ണാവതാരത്തിൻ്റെ തൊട്ടു മുമ്പ് കൃഷ്ണൻ യോഗമായയെ വിളിച്ചു പറഞ്ഞു, ദേവകിയുടെ ഏഴാമത്തെ ഗർഭത്തിനെ രോഹിണിയിലേക്ക് സംക്രമിപ്പിക്കണം, പിന്നെയോ നീ യശോദയിൽ പ്രവേശിക്കണം, അത് കഴിഞ്ഞിട്ടോ നിന്നെ ഇവർ അനേകം ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കും, നീ അവർക്ക് എന്തു വേണോ കൊടുക്കണം, എൻ്റെ ഭക്തന്മാർക്ക് എന്താഗ്രഹമുണ്ടോ അത് സാധിപ്പിക്കണം. ഭഗവാൻ പറഞ്ഞ വാക്കുകളാണിത്. അതാണ് ദേവി ചെയ്തുകൊണ്ടിരിക്കുന്നത്, യോഗമായ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ യോഗമായി നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? നമ്മൾ മനസ്സിലാക്കുന്നത് ബുദ്ധി കൊണ്ടാണ്, യുക്തി കൊണ്ടാണ്. ഇവിടെ യുക്തിക്ക് സ്ഥാനമില്ല. യോഗമായയുടെ അവിടെ യുക്തിക്ക് സ്ഥാനമില്ല. ആ മുതുകാട് കാണിക്കുന്നതിന് യുക്തിയുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പിന്നെ ഭഗവാന്റെ കാര്യം നോക്കണോ? ആചാര്യസ്വാമികൾ പറയുന്നു, സന്നാപ്യ സന്നാപ്യുഭയാത്മികാണോ? എന്താണ് ഈ യോഗമായ? ഇത് സത്താണോ? സത്ത് ഉള്ളത് അല്ല. എന്തുകൊണ്ട്? ഈ ലോകം മാറി മാറിക്കൊണ്ടിരിക്കുന്നതല്ലേ, ദിവസേന മാറി മാറിക്കൊണ്ടിരിക്കണോ? അപ്പം അതിനെ സത്തെന്ന് പറയാൻ വയ്യ. എന്നാൽ അസത്താണോ? അല്ല. പലതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കണോ? അനുഭവമുണ്ട്. അപ്പം ഈ സത്വമല്ല, അസത്വമല്ല, രണ്ടും കൂടി ചേർന്നതല്ല. രണ്ടും കൂടി ചേർന്ന് ഒരിക്കലും വരില്ല. ഇരുട്ടും വെളിച്ചവും കൂടി ഒരിക്കലും ഇരിക്കില്ല. അതുപോലെയാണ്. പിന്നെയോ, ഭിന്നാപ്യഭിന്നാപ്യുഭയാത്മികാണോ? ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് ആ ബ്രഹ്മം അല്ലെങ്കിൽ പരമാത്മാവ്. ആ പരമാത്മാവിന്ന് ഭിന്നമാണോ ഇത്? വേറെയാണോ ഇത്? അതാണ് പിന്നത്തെ സംശയം വരുന്നത്. പരമാത്മാവിന്ന് ഇത് വേറെയാവുമ്പോൾ പരമാത്മാവും പിന്നെ വേറെ ഒന്നുണ്ട് എന്ന് വരും. വേദാന്തം എന്താ പറയണേ? പരമാത്മാവ് മാത്രമേ ഉള്ളൂ, അപ്പോൾ ഭിന്നമല്ല. എന്നാൽ അഭിന്നമാണോ? അല്ല. പലതും നമ്മൾ കാണുന്നില്ലേ, നാനാത്വം കാണുന്നില്ലേ? അപ്പം ഭിന്നവുമല്ല, അഭിന്നവുമല്ല, രണ്ടും കൂടി ചേർന്നതുമല്ല. സാങ്കാപ്യനങ്കാഭയാത്മികാണോ? എന്നാൽ ഭഗവാന്റെ ഒരു അംഗമാണോ ഇത്? അല്ല. ഭഗവാന്റെ അംഗം വരുമ്പോൾ എന്ത് വരുന്നു? അപ്പോൾ ഭഗവാൻ ഇല്ലാത്ത ചില സ്ഥലമുണ്ടെന്ന് വരും. അപ്പോൾ സർവവ്യാപിത്വം പോവും. അപ്പോൾ അംഗമാണെന്ന് പറയാൻ വയ്യ. പിന്നെയോ, അനംഗം, അംഗമില്ലാത്ത അവസ്ഥ ആണെന്നോ? അതും പറയാൻ വയ്യ. രണ്ടും ചേർന്നാണെന്നും പറയാൻ വയ്യ. പിന്നെ എന്തു പറയാം? മഹാത്ഭുത, അത്യന്തം അത്ഭുതം, അനിർവചനീയ രൂപ. ഒരിക്കലും ഈ മായ എന്താണെന്ന് നിങ്ങൾക്ക് നിർവചിക്കാൻ സാധ്യമല്ല, മായയെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. എന്നാൽ സാധ്യമല്ലേ? സാധ്യമാണ്. ഇന്നലെ നമ്മളത് പറഞ്ഞു, ദൈവീഹേഷ ഗുണമയി മമമായാതുരത്യ മാമേവയേ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ. ഹേ അർജുന, എൻ്റെ മായ, ത്രിഗുണങ്ങൾ കൊണ്ടുള്ളതായി മായ ദുരത്യ, കടക്കാൻ സാധിക്കാത്തതാണ്, മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ്. എന്നാൽ മാം ഏവ ഏ പ്രപദ്യന്തി, യാതൊരുത്തരാണോ എന്നെ സമീപിക്കുന്നത്, എന്നെ പ്രാപിക്കുന്നത്, എന്നെ ഭജിക്കുന്നത്, അവര് ഇതിനെ കടക്കണു, അവർക്ക് ഈ തത്വം മനസ്സിലാകുന്നു. അത്യന്തികമായിട്ടുള്ള തത്വം സൃഷ്ടിയില്ല എന്നുള്ളതാണ്. അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല, ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനത് സാധ്യമല്ല. അതുകൊണ്ടാണ് ആചാര്യന്മാർ ഇതിന് സത്യത്വം കൽപ്പിച്ചത്. പക്ഷേ വ്യാവഹാരിക സത്യത്വമാണ് ഉള്ളത്, പാരമാർത്ഥിക സത്യത്വം ഇല്ല എന്ന് നമ്മൾ ഓരോ നിമിഷവും വീണ്ടും വീണ്ടും ഉറപ്പിക്കണം. വ്യാവഹാരിക സത്യത്വം മാത്രമാണുള്ളത്.
സ്വപ്നത്തിനെ നോക്കിയിട്ട് എന്തു മനസ്സിലാക്കാം? എന്തൊക്കെ നാം അവിടെ കണ്ട് അനുഭവിച്ചുവോ അതൊന്നും ഉള്ളതല്ല, നമ്മുടെ ഏകമായ മനസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് ഉണർന്നപ്പോൾ മനസ്സിലായില്ലേ? അതുപോലെ ഇവിടുന്ന് ഉണരുമ്പോൾ മനസ്സിലാവും ഏകനായ ബ്രഹ്മം മാത്രമാണുള്ളത്, മായയില്ല, ഒന്നുമില്ല. മായയെ കൊണ്ടുവന്നത് സൃഷ്ടിയെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഏകനായ ബ്രഹ്മം മാത്രമാണ്, ആ ബ്രഹ്മത്തിൽ നന്യമായിട്ടൊന്നുമില്ല എന്ന് ഇവിടുന്ന് ഉണരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. എത്ര പേരുണരുന്നു? ഒരു ചട്ടമ്പി സ്വാമികൾ, ഒരു ശ്രീനാരായണ ഗുരുദേവൻ, ഒരു രമണ മഹർഷി, ഒരു രാമകൃഷ്ണദേവൻ, ഇത്രയുള്ളൂ. വിരളം, വിരളമാണ്. ആ അവസ്ഥയിലേക്ക് ഉണരുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് എന്താ നാം ചെയ്യേണ്ടത്? സത്യമായിട്ട് ഉറപ്പിക്കൂ. ഇതാണ് ആചാര്യന്മാർ നമ്മളോട് പറയുന്നത്. ഇതില്ല എന്ന് നിങ്ങൾ പറഞ്ഞു നടക്കണ്ട, ഇത് സത്യം തന്നെയാണ്. ഇതെല്ലാം ആ ഭഗവാൻ തന്നെയാണ്. ഏകനായ ഭഗവാൻ വിവിധ രൂപത്തിൽ ഇരിക്കുന്നു എന്ന് ഉറപ്പിക്കൂ. അപ്പം നമ്മുടെ ജീവിതം ധന്യമായി. യാതൊന്നു കാൺമതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ. അപ്പോഴേ നമ്മുടെ ജന്മം സഫലമാവും. ഇല്ലയെന്ന് പറഞ്ഞ് തള്ളണ്ട, ഉള്ളതായിട്ട് വയ്ക്കൂ. ഏകനായ ഭഗവാൻ വലുതായിരിക്കണം. എപ്രകാരം ഒരു കട്ട സ്വർണം പല വിധത്തിലുള്ള മാലകളായിത്തീരുന്നുവോ, മാലകളാവുമ്പോൾ രൂപവുമുണ്ട് നാമവുമുണ്ട്, പക്ഷെ വാസ്തവത്തിൽ എന്താണ്? സ്വർണം മാത്രം. അതുപോലെ ഏകനായ ബ്രഹ്മം ഇപ്പോൾ പലതായിട്ടിരിക്കുന്നു, പ്രപഞ്ചമായിട്ട് വിരിഞ്ഞു നിൽക്കുന്നു. ഉള്ളത് ബ്രഹ്മം മാത്രമാണ്, അല്ലെങ്കിൽ പരമാത്മാവ് മാത്രമാണ്, അല്ലെങ്കിൽ ഭഗവാൻ മാത്രമാണ് എന്ന് വീണ്ടും വീണ്ടും നമ്മൾ നമ്മുടെ സ്വപ്നമെടുത്ത് ഉറപ്പിക്കണം, സ്വപ്നമെടുത്ത് ഉറപ്പിക്കണം. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നതായ സമയത്ത് സ്വപ്നത്തിലുള്ളതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് ബോധ്യമായി. പക്ഷെ അവിടെ അതിപ്പോൾ നമുക്ക് ബോധ്യമാവുന്നില്ലല്ലോ എന്ന് ചോദിക്കാം. അതായത് ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവർ ബോധ്യമായവരും ഈ ലോകത്തിൽ ജീവിച്ചില്ലേ? അതെ. അപ്പോഴാണ് കാനൽ ജലത്തിനെടുക്കാൻ പറയണത്, മരുഭൂമിയിലെ കാനൽ ജലം. നമ്മൾ അന്വേഷിച്ചു, അല്പം പോലും ജലം ആ മരുഭൂമിയിൽ ഇല്ല എന്ന് ഉറച്ചു ഇല്ലേ? എല്ലാവർക്കും ഉറച്ചു. അത് വെള്ളത്തിൻ്റെ പിന്നാലെ പോയി, വെള്ളമില്ല എന്ന് ഉറച്ചു. തിരിച്ചു വന്ന് നോക്കുമ്പോഴോ വീണ്ടും കാണുന്നു. അതുപോലെയാണ് ഈ പ്രപഞ്ചം എന്ന് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ആറ്, പറഞ്ഞില്ലേ, ഏത് കാലത്തും വിശ്വാസമുള്ളവരും വിശ്വാസം ഇല്ലാത്തവരും ഉണ്ടാവും. ഇത്രയൊക്കെ മാഹാത്മ്യം കാണിച്ചിട്ടും ഈ ചെറിയ കുട്ടി ഈ പർവ്വതത്തിനെ പൊക്കി പിടിച്ചിട്ടും വിശ്വാസമാവുന്നില്ല. അവർ പറയാണ്, അതിമഹാൻ ഗിരിഹി, ഷോ, ഈ പർവ്വതം വളരെ വലുതാണല്ലോ, ഗോവർദ്ധന പർവ്വതം. എന്നാലോ ഏഷതോ, ഈ കുട്ടിയാവട്ടെ, വാമകേ കരസരോരുഹി, ഇടത്തെ കയ്യിൽ പിടിച്ചിരിക്കണു. തം ധരതേ ചിരം, വളരെ നേരമായിട്ട് ഇതിനെ പിടിച്ചുകൊണ്ടിരിക്കണു ഈ 7 വയസ്സായ കുട്ടി എന്ന് ഭഗവാനിൽ അല്പം വിശ്വാസമുള്ളവർ പറഞ്ഞ സമയത്ത് വിശ്വാസമില്ലാത്തവർ പറയുന്നു, കിമിതം അത്ഭുതം, ഓ ഇതിലത്ഭുതമൊന്നുമില്ല, ഇതിലത്ഭുതമൊന്നുമില്ല. അതിരുബലംന്നു, ഇത് പർവ്വതത്തിൻ്റെ ബലമല്ലേ? നമ്മൾ പറഞ്ഞില്ലേ ഇന്നലെ പർവ്വതത്തിന് മുമ്പ് പറക്കാൻ സാധിച്ചിരുന്നു, അങ്ങനെ ഈ പർവ്വതത്തിൻ്റെ ചിറക് പോയിട്ടില്ല എന്ന് വിചാരിക്കുക, അത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്, അത്രയേ ഉള്ളൂ. ഇവനിങ്ങനെ കൈ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പർവ്വതം ഇങ്ങനെ പറന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇതി ലോകിഭിഹി, ഇപ്രകാരം ഹേ ഗുരുവായൂരപ്പ, അങ്ങയെ നോക്കിക്കൊണ്ടു നിന്ന ആൾക്കാരാൽ, ആ ആരൊക്കെയാണത്, ഗോപകൈഹി, ഗോപന്മാരുടെ ഇടയിൽ തന്നെയുണ്ട് എന്നർത്ഥം.
വിവേക ബുദ്ധിയുള്ളവരാണ് മനുഷ്യന്മാര്. നമ്മുടെ ഇടയിൽ തന്നെ ഈ വിധത്തിൽ ഭഗവാനിൽ വിശ്വാസമില്ലാത്തവർ എത്രയോ പേരുണ്ട്, എത്രയോ പേരുണ്ട്. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് കാണിക്കുകയാണ്. നിരീശ്വരവാദികളെന്നും യുക്തിവാദികളെന്നും ചാർവാകന്മാരെന്നും ഒക്കെ അവരെ വിശേഷിപ്പിക്കാറുണ്ട്. അവർ കണ്ടത് മാത്രമേ വിശ്വസിക്കൂ, കാണാത്തതിനെ വിശ്വസിക്കില്ല. അവരുടെ തത്വം എന്താണ്? ഉള്ള കാലം സുഖമായിട്ട് ജീവിക്കുക, നല്ലൊരു ശരീരം കിട്ടിയിട്ടുണ്ട്, നല്ലോണം തിന്നാൻ സാധനങ്ങളുമുണ്ട്, തിന്നടോ, നല്ലോണം തിന്നടോ. യാവത് ജീവേത് സുഖം ജീവേത് ഋണം കൃത്വാഘൃതം വിവേത് ഭസ്മീഭൂതസ്യ ജീവസ്യ പുനരാഗമനം കുതഃ. ഇതാണ് അവർ ചോദിക്കുന്നത്. യാവത് ജീവേത്, എത്ര കാലം ജീവിച്ചിരിക്കണ്ടോ, സുഖം ജീവേത്, സുഖമായിട്ട് ജീവിക്കണോ. ഒരാൾ, ഈ ചാർവാകന്മാരുടെ ഇടയിൽപ്പെട്ട ഒരാൾ മറ്റൊരാളോട് പറയാണ്, അയാൾ കുറച്ചൊക്കെ വിശ്വാസമുള്ള ആളാണ്, എന്നാലും ഉറച്ചിട്ടുമില്ല. അപ്പം അയാൾ പറഞ്ഞു, സുഖമായിട്ട് ജീവിക്കാനേ കാശ് വേണ്ടേ, ഞാൻ എവിടേക്കാണ് കാശിന് പോവുക, ഋണം കീർത്തുക, കടം മേടിക്കണോ, തൻ്റെ അടുത്തല്ലേ ആ മുതലാളിയുള്ളത്, അയാളുടെ നിന്ന് കടം മേടിക്കൂ, ഇനി വേണമെങ്കിൽ കട്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഋണം കീർത്തുക, എന്നിട്ട് ഘൃതം പിവേ, നെയ്യ് കുടിക്കേ, അതായത് നല്ലോണം ജീവിക്കേ എന്നർത്ഥം. അപ്പം അയാൾ പറഞ്ഞു, വച്ചു കട്ടെടുക്ക്, പിന്നെ കടം മേടിച്ചിട്ട് കൊടുക്കാതിരുന്നാലേ എനിക്ക് നരകത്തിൽ പോയി വരും, അയ്യോ കഷ്ടം കഷ്ടം കഷ്ടം. ഭസ്മീഭൂതസ്യ ജീവസ്യ, വിശ്വാസമില്ലാത്ത ചാർവാകം പറയണ, നാളെ എല്ലാവരും ഭസ്മാവാൻ പോവാണെന്ന് നിനക്ക് സംശയമില്ലല്ലോ. ആ ഭസ്മാവാൻ പോകുന്ന ജീവന് പുനരാഗമനം കുതഹ, അവൻ പിന്നീട് തിരിച്ചിങ്ങോട്ട് വരുന്ന ആരാ, ഒരാൾ വന്ന് പറയട്ടെ, ആരെങ്കിലും ഒരാൾ വന്ന് പറയട്ടെ. ഇതാണ് ചാർവാകന്മാർ. പുനർജന്മമില്ല, ഇങ്ങനെ ഈശ്വരൻ എന്ന് പറയുന്ന ഒന്നില്ല, നമ്മൾ നമ്മുടെ കയ്യൂക്ക് കൊണ്ട് ജീവിക്കണം എന്നൊക്കെ ഉള്ള അഭിപ്രായമാണ് അവർ. ഈശ്വരനെ ഒരിക്കലും അവർ അംഗീകരിക്കില്ല എന്നർത്ഥം. അതാണ് മാതാ അമൃതാനന്ദമയി ദേവി എപ്പോഴും പറയും, മക്കളെ ഈശ്വരനില്ല എന്ന് പറയുന്നവർ ഈ നാക്ക് കൊണ്ട് നാവില്ല എന്ന് പറയുന്ന പോലെയാണ്. ഞാൻ പറയണു നാവില്ല, എങ്ങനെ എനിക്ക് നാവില്ല എന്ന് പറയാൻ സാധിച്ചത്? നാക്കുള്ളത് കൊണ്ട്. ഇല്ലെങ്കിൽ നാവില്ല എന്ന് പറയാൻ സാധിക്കുമോ? നാവ് അവിടെ ഉള്ളത് കൊണ്ടാണ് നാവില്ല എന്ന് നമ്മൾ പറയണത്. അതിൽ അണ്ണാക്ക് പെടും, അതാണ് നാവ്, അതും ഒരു നാവ് തന്നെയാണല്ലോ. അതുപോലെയാണ് ഈ ആൾക്കാർ ഈശ്വരനില്ല എന്ന് പറയുന്നത്. ഈശ്വരനില്ല എന്ന് പറയാൻ എന്തു വേണം? ഈശ്വരനുള്ളിലുണ്ടായിരിക്കണം. ആ ഈശ്വര ചൈതന്യം ഉള്ളിലിരുന്ന ആ ശക്തി കൊണ്ടാണ് അയാൾ ഈശ്വരനില്ല എന്ന് പറയുന്നത്, നിരീശ്വരവാദിയാവുന്നത്. ഘോരഘോരം ഗർജിക്കുന്ന ആൾക്കാരെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ, ഈശ്വരനെ തള്ളി പറഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അവരൊക്കെ എങ്ങനെ പറയണു? ഈശ്വരനുള്ളിലിരിക്കുന്നതുകൊണ്ട്. എപ്പാ ഈശ്വരൻ പോയിയോ, പിന്നെ അവർ പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈശ്വരൻ? ഈശ്വരനെ വിശ്വസിക്കൂ. ഈശ്വരൻ എല്ലാവരുടെ ഉള്ളിലും ഇരിക്കുന്നു. ആദ്യം തന്നെ ഭഗവത്ഗീതയിലെ ആ രണ്ട് വരികൾ നമ്മൾ പറയുണ്ടായി. ഈശ്വര സർവഭൂതാനാം ഹൃദയേ അർജുന തിഷ്ഠതി. ഈശ്വരൻ എല്ലാവരുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. എങ്ങനെ സ്ഥിതി ചെയ്യുന്നത്? അഹമാത്മാ ഗുഡാകേശ സർവഭൂത ആശയസ്ഥിത. ഞാൻ എല്ലാവരുടെയും ഉള്ളിൽ ആത്മാവായിട്ട് സ്ഥിതി ചെയ്യുന്നു. അപ്പം ഈശ്വരൻ നമ്മുടെ ആത്മാവാണ്. ഏതൊരാത്മാവുണ്ടെങ്കിൽ ഞാനിപ്പോൾ സംസാരിക്കുന്നുവോ, ഏതൊരാത്മാവുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കേൾക്കുന്നുവോ, ഏതൊരാത്മാവുണ്ടെങ്കിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നുവോ, അതാണ് ഈശ്വരൻ. ഇത് ഉറപ്പിക്കണം. ആ ഈശ്വരൻ നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളുടെ ആ സൂക്ഷ്മ ശരീരത്തിനെ പ്രകാശിപ്പിക്കുകയാണ്. വാസനാമയമായ സൂക്ഷ്മ ശരീരം, സൂക്ഷ്മ ശരീരമാണ് അന്ധകരണം അല്ലെങ്കിൽ മനസ്സ്.
അവിടെ എന്ത് വാസനകളാണോ അതിനനുസരിച്ചാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. എപ്പോൾ നാം മരിക്കുന്നുവോ ആ ശരീരം പുറത്തേക്ക് പോകുന്നു. സൂക്ഷ്മ ശരീരം അല്ലെങ്കിൽ ലിംഗശരീരം എന്നതിനെ പറയും. അവസാനത്തെ ചിന്ത എന്താണോ ആ ചിന്തയ്ക്കനുസരിച്ച് അത് പോയിട്ട് വേറൊരു ശരീരം എടുക്കും. പുനർജന്മം ഉണ്ട്, ഉറപ്പിക്കാം. ജാതസ്യ ധ്രുവോ മൃത്യുഹു ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാത് അപരിഹാര്യർത്ഥേ ന ത്വം ശോചിതുമർഹസി. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞത്. ജാതസ്യ ധ്രുവോ മൃത്യുഹു, ജനിച്ചവന് മരണം നിശ്ചയമാണ്. ധ്രുവം ജന്മ മൃതസ്യ ച, മരിച്ചവന് ജനനവും ഉറപ്പാണ്. പിന്നെ ആർക്കാ ജന്മം ഇല്ലാത്തത്? സാക്ഷാത്കാരം കിട്ടുന്നവന് മാത്രം. അയാൾക്കോ പിന്നെ ജന്മമില്ല. അതെന്താ ഭാവം പറയാഞ്ഞത്? ഒന്നോ രണ്ടേ ഉള്ളൂ. അതിനാ പറയണ 650 കോടി ആൾക്കാരിലെ നമ്മൾ ഈ ഭൂമിയിൽ ഇപ്പോൾ ഉള്ളത്. ആ 650 കോടിയിൽ ഒരു 10 or 50 ഉണ്ടാവും ചിലപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ. അവരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ഭൂരിപക്ഷത്തിൻ്റെ കാര്യമാണ് ഭഗവാൻ പറഞ്ഞത്. ജനിച്ചുവോ മരണമുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. മരിച്ചുവോ ജനനമുണ്ട്, പുനർജന്മമുണ്ട്. എപ്പോ ഇല്ല? സാക്ഷാത്കാരം കിട്ടിയാൽ ഇല്ല. സാക്ഷാത്കാരം കിട്ടുന്നവർ വളരെ ചുരുക്കമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ഇവർ തമ്മിൽ, രണ്ട് കൂട്ടരും തമ്മിൽ, ഗോപന്മാർ, ചിലവർ വിശ്വാസമുള്ളവർ, ചിലവർ വിശ്വാസമില്ലാത്തവർ, അവർ രണ്ടുപേരും തമ്മിൽ അങ്ങനെ തർക്കിച്ചു കൊണ്ട് നിൽക്കുകയാണ്. വിശ്വാസമുള്ളവർ പറഞ്ഞു, അയ്യോ ഇതെന്തൊരു അത്ഭുതമാണ്, ഈ കുട്ടി, ഈ ചെറിയ കുട്ടി ഈ പർവ്വതത്തിനെ പൊക്കി പിടിച്ചിരിക്കുന്നുവല്ലോ. വിശ്വാസമില്ലാത്തവർ പറഞ്ഞു, ഇത് പർവ്വതത്തിൻ്റെ ബലമാണ്, അല്ലാണ്ട് കുട്ടിയുടെ ശക്തിയൊന്നുമല്ല എന്ന് പറഞ്ഞു. 7 ഇന്ദ്രൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഹരി ഹരി ഇന്ദ്രൻ. അഹഹ, നടക്കട്ടെ നടക്കട്ടെ, നമ്മൾ പറയില്ലേ, അതാണ് ധാർഷ്ട്യം അമുഷ്യവടോഹോ. ഈ ചെറുക്കൻ്റെ, വടു ബാലൻ ബ്രഹ്മചാരി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അത് നമുക്ക് ദേഷ്യത്തോടെ പറയുമ്പോൾ എന്ത് പറയും? ചെറുക്കൻ. ഈ ചെറുക്കൻ്റെ അധികാരമുണ്ടല്ലോ, ധാർഷ്ട്യം. അത് നടക്കട്ടെ നടക്കട്ടെ, എത്ര കാലം നടക്കും? വ്യഥിത ബാഹുഹോ, എൻ്റെ കൈ കടയും ഒരു ദിവസം തീർച്ചയാണ്. ആ ഒന്നോ രണ്ടോ ദിവസം നോക്കുമായിരിക്കാം. മൂന്നാമത്തെ ദിവസം ആകുമ്പോഴേക്കും അവൻ്റെ കൈ കടയും. അസൗ അവരോപയൽ, അപ്പോൾ അവൻ ഇതിനെ താഴത്ത് വയ്ക്കും. ഇതിഹരിഹി, ഇപ്രകാരം ആ ഇന്ദ്രൻ തൊയി ബദ്ധ വിഗർഹണഹ, ഭഗവാനെ നിന്ദിച്ചുകൊണ്ട്, വിഗർഹണനായി നിന്ദിച്ചുകൊണ്ട്. ആരാണ് ഭഗവാൻ എന്നറിയാം, അതാണ് ഓർമ്മ വേണം. ആരെ അറിഞ്ഞിട്ട് കുറ്റം ചെയ്യണോ അവർക്ക് ശിക്ഷ കൂടുതലാണ്, ഓർമ്മ വേണം. അതുകൊണ്ടാണ് ബ്രാഹ്മണന്മാർക്ക് ഒരു കുറ്റം ചെയ്താൽ ശിക്ഷ കൂടുതൽ, ശൂദ്രൻ അതേ കുറ്റം ചെയ്താൽ അവൻ അത്ര ശിക്ഷയില്ല. അതാണ് വേദങ്ങളും സ്മൃതികളും ഒക്കെ പറയുന്ന. അതാണ് എന്താ കാരണം? ബ്രാഹ്മണൻ അറിവുള്ളവനാണ്, ജ്ഞാനിയാണ്. ശൂദ്രന് ജ്ഞാനമില്ല, ജ്ഞാനമില്ലാത്തതുകൊണ്ടാണ് അവൻ തെറ്റ് ചെയ്തത്. കോടതി ഇന്നിപ്പോൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്, പല കാര്യങ്ങളിലും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ അറിഞ്ഞുകൊണ്ടാണ് ഈ ഇന്ദ്രൻ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭവനെ അധിക്ഷേപ വാക്കുകൾ കൊണ്ട് നിന്ദിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ചെറുക്കൻ എന്നൊക്കെയല്ലേ പറയണത്, വടു ചെറുക്കൻ. ദിവസ സപ്തകം, 7 ദിവസമായി. ഒരു എന്താ പറയേണ്ടത്, അനക്കം പോലും ഇല്ല.
അടുത്ത ശ്ലോകത്തിലാണെന്ന് പറയുന്നത്. ആ കാല് പോലും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുന്നില്ല. ഇന്ദ്രനെ സംബന്ധിച്ചോ താൻ കൊണ്ടുവന്ന വാട്ടർ ഇതുണ്ടല്ലോ സ്റ്റോക്ക് കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അങ്ങനെ 7 ദിവസം ഉഗ്രമ വർഷയിൽ അതികഠിനമായിട്ട് 7 ദിവസം ആ മഴ പെയ്ച്ചു. എന്നിട്ടും അപ്പം തന്നെ പോയിട്ട് ആ ഭവൻ്റെ പാദങ്ങളിൽ പോയി നമസ്കരിച്ച് പറഞ്ഞാൽ മതി, ക്ഷമിക്കണം ഞാൻ അറിയാതെ കണ്ട് തെറ്റ് ചെയ്താണ് എന്ന് പറഞ്ഞ് ദയാ മതി. മാരീചനെ പോലെ എവിടാണ് സുബാഹുവിൻ്റെയും മാരീചൻ്റെയും നേർക്ക് ശ്രീരാമചന്ദ്ര പ്രഭു അമ്പയച്ചത്? മാരീചൻ ഓടി വന്ന് ഭഗവൻ പാദങ്ങളിൽ നമസ്കരിച്ചു, ക്ഷമിക്കണം ക്ഷമിക്കണം, നീ ഭക്തനായിട്ട് ഇന്നു മുതൽ ഭക്തനായിട്ടിരിക്കേ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. സുബാഹു അതില്ല, അവൻ്റെ തല ഛേദിച്ചു. അപ്പം ഈ സമയത്തെങ്കിലും ഒന്ന് ഭഗവത് പാദങ്ങളെ ആശ്രയിച്ചാൽ മതിയായിരുന്നു, തോന്നില്ല. ഭഗവാൻ ഗീതയെ പറയുന്നു, നമാം ദുഷ്കൃതിനോ മൂഢാഹ, ദുഷ്കർമ്മം ചെയ്യുന്ന മൂഢന്മാർക്ക് ഒരിക്കലും അത് തോന്നില്ല, താൻ തെറ്റു ചെയ്തു എന്നൊരിക്കലും അവർ സമ്മതിക്കില്ല. രാവണൻ്റെയും മറ്റുമൊക്കെ രാമായണത്തിലെ ആ സംഭാഷണങ്ങൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും. ഹനുമാൻ പോയിട്ട് എല്ലാവരെയും അല്ലേ ലങ്ക മുഴുവൻ ചുട്ടുകരിച്ചു, എന്നിട്ടും അവരെന്താ പറയണേ, ആ അമാത്യന്മാർ മന്ത്രിമാരെന്താ പറയണേ, ഞങ്ങളോ മറ്റോ അറിഞ്ഞിരുന്നെങ്കിൽ അവനോട് നിന്ന് മടങ്ങിപ്പോയില്ലായിരുന്നു അല്ലേ പറയണത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതാണ് ദുഷ്കൃതികളായിട്ടുള്ള മൂഢന്മാർ. നമാം ദുഷ്കൃതിനോ മൂഢാഹ പ്രപദ്യന്തേ നരാധമാഹ, നരന്മാരിൽ അധർമ്മന്മാരാണവർ, അവരുണ്ടാവും എപ്പോഴും, എപ്പോഴും ഈ ലോകത്തിൽ അവരുണ്ടാവും. ആ നരാധമന്മാർ എന്നെ പ്രാപിക്കില്ല, എന്നെ ശരണം പ്രാപിക്കില്ല, എന്നെ അംഗീകരിക്കില്ല. അംഗീകരിക്കൂ, സജ്ജനങ്ങളായി നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, ഭഗവാനെ അംഗീകരിക്കൂ. ഭഗവാനാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നത്, ആ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നത്, എനിക്ക് കർമ്മം ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ഓരോ നിമിഷവും ചിന്തിക്കൂ, അംഗീകരിക്കൂ. എന്തുകൊണ്ടാണ് അവർ അംഗീകരിക്കാത്തത്? മായയാ അപഹൃതജ്ഞാനാഹ, എൻ്റെ മായ തന്നെയാണ് അവരെ ആ വിധത്തിൽ മോഹിപ്പിക്കുന്നത്. മായ എന്തിനെ കാണിച്ചു കൊടുക്കുന്നു? രാമകൃഷ്ണദേവൻ പറയും പോലെ കാമിനി കാഞ്ചനങ്ങളെ കാണിച്ചു കൊടുക്കുന്നു. ആ കാമിനി കാഞ്ചനത്തിൽ അവർ പെട്ടുപോകുന്നു. ഇന്ന് നമ്മൾ പേപ്പറിൽ കാണുന്ന മുഴുവൻ അതല്ലേ? കാമിനി കാഞ്ചനത്തിൽ അവർ പെട്ടുപോകുന്നു. ആസുരം ഭാവമാശ്രിതാഹ, അപ്പോൾ അവരുടെ ശരിയായ ആസുരീഭാവം വരുന്നു. ശ്രീപീഡനം മുതലായതൊക്കെ അങ്ങനെയാണ് വരുന്നത്. ഭഗവാന്റെ മായ മൂലം അവർ എന്തെന്നില്ലാതെ കടന്ന് അവർക്ക് ദുഃഖിക്കേണ്ടതായിട്ട് വരുന്നു. ഇങ്ങനെ ഒരിക്കലും ആവരുത്. ഈ ഭഗവാനെ, നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഭഗവാനെ ഒരിക്കലും നിന്ദിക്കരുത്. ഭഗവാനെ നിന്ദിച്ചാൽ അത് നമ്മളെ നിന്ദിക്കുന്നത് തന്നെയാണ്. എന്തുകൊണ്ട്? ഞാൻ തന്നെയാണ് ഭഗവാൻ, ഇപ്പം അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അഹം ബ്രഹ്മാസ്മി, അതാണ് വേദം പറഞ്ഞിരിക്കുന്നത്. അതിനൊരിക്കലും തെറ്റ് വരില്ല, വേദത്തിനൊരിക്കലും തെറ്റ് വരില്ല. അപ്പോൾ നമ്മളെ തന്നെയാണ് നിന്ദിക്കുന്നത്, അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ഇന്ദ്രൻ 7 ദിവസം മഴ പെയ്തിട്ടും പെയ്ച്ചിട്ടും ആ ഭഗവാൻ ഒരേ നിൽപ്പ് നിന്നു. എങ്ങനെ നിന്നു? 8 അചലതി ത്വയി ദേവപദാൽപദം ഗളിത സർവജലേ ചഖനോൽക്കരേ അപഹൃതേ മരുതാമരുതാമ്പതി തദപി ശങ്കിതധീ സമുവാദ്രവൽ. അചലതി ത്വയി ദേവപദാൽപദം ഗളിത സർവജലേ ചഖനോൽക്കരേ അപഹൃതേ മരുതാമരുതാമ്പതി തദപി ശങ്കിതധീ സമുവാദ്രവൽ. ഭഗവാൻ പദാത്പദം അചലതി, ഒരു കാല് ഇത്ര നേരം ഈ കാലം അവിടെയല്ലേ വെച്ച് ഇനി ഒന്ന് ഇങ്ങോട്ട് വയ്ക്കാം എന്ന് അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാമെന്ന്. കുറേ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ, ബസ് സ്റ്റാൻഡിലൊക്കെ നിൽക്കുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചരിഞ്ഞ് നിൽക്കുക. അജലതി ത്വയി പദാത്പദം ഗളിത സർവജലേ ജഘനോൽക്കരേ, ആ മേഘങ്ങൾ സമർത്ഥക മേഘങ്ങളാണ് വന്നിരിക്കുന്നത്, അതാണ് ഉൽക്കരം, സമൂഹമാണ് വന്നിരിക്കുന്നത്, മേഘങ്ങളുടെ സമൂഹം. ആ മേഘങ്ങളുടെ വെള്ളം മുഴുവൻ പോയി കഴിഞ്ഞു. ഇപ്പോൾ ഉള്ള മേഘം എങ്ങനെയാണ്? തമിഴ്നാടിൻ്റെ മുകളിലുള്ള മേഘം പോലെയായിരിക്കും, വെള്ളമില്ല. അതിൽ മേഘങ്ങളുണ്ട് എല്ലായിടത്തും ഉണ്ട്, പക്ഷെ അതിൽ വെള്ളമില്ല.
അപഹൃതേ മരുത, ആ മേഘങ്ങള് ബാക്കിയുള്ളതുണ്ടല്ലോ അതിനെയും ആ വായുദേവൻ വന്നിട്ട് അങ്ങോട്ട് തട്ടി മാറ്റി എല്ലാം കൊണ്ടുപോയി. അപ്പോഴാണ് മരുതാമ്പതി, മരുത്തുക്കളുടെ നാഥനായിരിക്കുന്ന ആ ദേവേന്ദ്രൻ എന്നാലും ഭഗവത് പാദങ്ങളെ ആശ്രയിച്ചോ ഇല്ല, അപ്പോഴും അഹങ്കാരം പോയിട്ടില്ല എന്നർത്ഥം. അഹങ്കാരത്തോടുകൂടി അവിടുന്ന് ഓടുകയാണ്. യോ, ഇനി ഞാൻ ഈ വിധത്തിൽ എതിർത്തോണ്ട് എന്നെ എന്തെങ്കിലും ചെയ്യോ, തിരിച്ചു വരുമല്ലോ, ഇവിടുത്തെ അവതാരത്തിൻ്റെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചവിടെ വരും. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എല്ലാ ദേവന്മാരും പോയിട്ട് മുഖം കാണിക്കണം, അന്നെങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കുക? അപ്പോൾ ശങ്കിച്ചുകൊണ്ടാണ് നിൽക്കണത്. അതുകൊണ്ട് ഇനിയിപ്പോൾ അവിടെ നിൽക്കണ്ട, സമൂപാദ്രവൽ, തിരിഞ്ഞു നോക്കാതെ ഒരോട്ടം ഓടിയെന്ന് അവരുടെ, തിരിഞ്ഞു നോക്കാതെ ഒരോട്ടം. ഐരാവത്തിനോട് പറഞ്ഞ്, ഐരാവത്തിൻ്റെ മുകളിലാണല്ലോ ഇരിക്കണ, ഒരൊറ്റ ഓട്ടം അവിടുന്ന് പോയിണ്ടായി. അഹങ്കാരമാണ് കാരണം. അഹങ്കാരം മൂലമാണ് ഇപ്പോഴും പോയിട്ട് ഭഗവത് പാദങ്ങളെ ആശ്രയിക്കാൻ തോന്നാഞ്ഞത്. അഹങ്കാരം മൂലം മമത, സമർത്ഥ മേഘങ്ങൾ എൻ്റെ നിയന്ത്രണത്തിലാണ്, ഞാനാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ളതായ ചിന്ത, ഞാനാണ് എല്ലാ ലോകങ്ങളെയും പാലിക്കുന്നത് എന്നൊക്കെയുള്ളതായ ചിന്ത വരുന്നു അഹങ്കാരം മൂലമാണ്. എപ്പോൾ അഹങ്കാരം മാറുന്നുവോ, അഹങ്കാരം ഇവിടെ ഈ മേഘത്തിനെ പോലെയാണ്, കാളമേഘം, കറുത്തിരുണ്ട മേഘം വന്ന് സൂര്യനെ മറയ്ക്കണു. ആ മേഘം മാറിയാൽ സൂര്യനെ നമുക്ക് നന്നായിട്ട് കാണാം. അത് മാറാൻ എന്തു വേണം? ഒരു കാറ്റ് വരണം. കാറ്റ് വരുമ്പോഴാണ് ആ മേഘം മാറുന്നത്. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളതായ ആ അഹങ്കാരമാകുന്ന കാർമേഘം മാറാൻ ഭക്തിയാകുന്ന കാറ്റ് വരണം. രാമകൃഷ്ണദേവൻ പറയുന്നതാണ്, ഭക്തിയാകുന്ന കാറ്റുകൊണ്ട് അഹങ്കാരമാകുന്ന കാർമേഘത്തിനെ നിങ്ങൾ നീക്കൂ, ആത്മാവാകുന്ന സൂര്യൻ തെളിഞ്ഞു പ്രകാശിക്കും. ആ മേഘം പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? അതാ സൂര്യൻ വന്നു. സൂര്യൻ എവിടുന്ന് വന്നു? സൂര്യൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. സൂര്യൻ ഇത്രകാലം മറഞ്ഞിരുന്നു അത്രയേ ഉള്ളൂ. അതുപോലെയാണ് ആത്മാവ് അവിടെ തന്നെയുണ്ട്, പ്രകാശിച്ചുകൊണ്ടിരിക്കണു. നമ്മുടെ അഹങ്കാരമാകുന്ന ആ കാർമേഘം അതിനെ മൂടി വച്ചിരിക്കണു. ആ അഹങ്കാരത്തിനെ മാറ്റാൻ ഭക്തിയെ ആശ്രയിക്കൂ. ഭുവി വിഭോ സമുപാഹിത ഭൂതര പ്രമുദിതൈ പശുപൈ പരിരേഭിഷേ. എപ്പോഴാണോ ഇന്ദ്രൻ പോയി, വർഷഭരേ സമുപേഷി, ആ ഭാരിച്ചതായ വർഷം ശാന്തമായി, മഴയൊന്നുമില്ലാത്ത ഒരവസ്ഥ വന്നു. ഭഗവാൻ എല്ലാവരോടും പറഞ്ഞു, അമ്മയോടും അച്ഛനോടും ഗോപന്മാരോടും ഗോപിമാരോടും എല്ലാവരോടും പറഞ്ഞു. നിങ്ങളുടെ ഗോധനവും മറ്റ് പരികരങ്ങൾ പറഞ്ഞുവല്ലോ, എല്ലാം എടുത്തുകൊണ്ട് പൊക്കോളൂ, ഞാനിതാ പർവ്വതം താഴ്ത്തിറക്കി വയ്ക്കാൻ പോണു. പശുപകുലേജ പശുപധേനുകുലേജ വിനിർഗതേ, ഗോപന്മാരും ഗോക്കളും എല്ലാം അതിൻ്റെ ചോട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഹേ വിഭോ, ആരാണ് ഈ ഭഗവാൻ? വിവിധം ഭാതി ഇതി വിഭു, പലതായിട്ടിവിടെ എന്തൊക്കെ കാണുന്നുവോ അത് ഈ ഭഗവാനാണ്. ഈ പശുക്കളായിട്ടുള്ളതും ആ പരികരങ്ങളായിട്ടുള്ളതും ഗോപന്മാരായിട്ടുള്ളതും ഗോപികളായിട്ടുള്ളതും എല്ലാം ഭഗവാൻ തന്നെയാണ്. ഒരു ലീല, തൻ്റെ ഒരു ലീല മാത്രമാണ് എല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന് നമ്മൾ ഓർപ്പിക്കണം. സമുപാഹിത ഭൂധര, എപ്പോഴോ എപ്പോഴാണോ എല്ലാവരും ഇറങ്ങിയെന്ന് ഭഗവാൻ കണ്ടത്, മെല്ലെ ആ സ്ഥാനത്ത് തന്നെ അല്പം പോലും തെറ്റാതെ കണ്ട് ആ പർവ്വതത്തിനെ അവിടെ ഉറപ്പിച്ചു. എന്നിട്ട് താൻ ഇങ്ങോട്ട് മാറി നിന്നു. ആ ഗോപന്മാരും എല്ലാവരും വന്ന് ഭഗവാനെ അങ്ങോട്ട് ആലിംഗനം ചെയ്യുകയാണ്. പ്രമുദിതൈ പശുപൈ പരിരേഭിഷേ, എന്തെന്നില്ലാത്ത സന്തോഷത്തോടുകൂടി അവരൊന്ന് ഉണ്ണിയെ വന്ന് കെട്ടിപ്പിടിക്കാനും ഉണ്ണിയെ പൊക്കിയെടുക്കാനും ജയാരവം മുഴക്കാനും സ്തുതിക്കാനും ഒക്കെ തുടങ്ങി. ഒരുമാതിരിയുള്ളവർക്ക് ഇപ്പോൾ വിശ്വാസമായി എന്ന് പറയാം. ഇനി ആയിട്ടില്ല, ഇനിയും വിശ്വാസം ഇല്ലാത്തവരെ ധാരാളം ഇനിയും കാണാം നമുക്ക്. പക്ഷേ എങ്കിലും ഒരുവിധം ആൾക്കാർക്കെല്ലാം ആ ഭഗവാനിൽ വിശ്വാസമായി എന്ന് പറയാം. ഈ സമയത്ത് ഈ ലീല മുഴുവൻ കണ്ടുകൊണ്ട് ആകാശത്തിൽ ദേവന്മാർ നിൽക്കണു. ആ ദേവന്മാർ ഭഗവാനെ സ്തുതിക്കുകയാണ്. 10
ധരണിമേവ പുരാധൃതവാനസി ക്ഷിതിധരോ ധരണേ തവ കശ്രമ ഇതിനുദസ്ത്രിദശൈ കമലാപദേ ഗുരുപുരാലയ പാലയ മാം ഗദാൽ ധരണിമേവ പുരാധൃതവാനസി ക്ഷിതിധരോ ധരണേ തവ കശ്രമ ഇതിനുദസ്ത്രിദശൈ കമലാപദേ ഗുരുപുരാലയ പാലയ മാം ഗദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ. അവരവിടെ നിന്ന് പറയുകയാണ്, ഹേ ഭഗവൻ, ധരണിമേവ പുരാധൃതവാനസീ, ആ വരാഹാവതാരത്തിൽ അങ്ങ് തന്നെയല്ലേ ആ രസാതലത്തിൽ നിന്ന് ഈ ഭൂമിയെ പൊക്കിക്കൊണ്ടുവന്നത്. ഒരു ഭൂമിയെ പൊക്കാന്നുണ്ടെങ്കിൽ പിന്നെ പർവ്വതത്തിനെ പൊക്കാനാണോ ബുദ്ധിമുട്ട്? ക്ഷിതിധരോദ്ധരണേ, ക്ഷിതരം പർവ്വതം, ഒരു പർവ്വതത്തിനെ ഉദ്ധരിക്കാൻ തവ കഹ ശ്രമ, അങ്ങക്ക് എന്ത് ശ്രമമാണ്? ഒരു ശ്രമവും ഇല്ല എന്നർത്ഥം. അനേകം പർവ്വതങ്ങളുള്ളതാണ് ഭൂമി, ആ ഭൂമിയെ തന്നെ അങ്ങ് നിഷ്പ്രയാസം വരാഹാവതാരത്തിൽ പൊക്കിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഞങ്ങൾക്ക് യാതൊരു ആശ്ചര്യവും ഒരു അത്ഭുതവും ഞങ്ങൾക്ക് തോന്നുന്നില്ല, അങ്ങ് എന്തും ചെയ്യാൻ ശക്തനാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവി. ഇതിനുദ ത്രിദശൈഹി, ആ ത്രിദശന്മാർ ദേവന്മാർ, ത്രിദശ മൂന്ന് ദശയുള്ളവർ, ബാല്യം കൗമാരം യൗവനം മാത്രമേ അവർക്കുള്ളൂ, നമ്മുടേതായ നാലാമത്തെ വാർദ്ധക്യദശ അവർക്കില്ല, അതുകൊണ്ടാണ് ത്രിദശന്മാരെന്ന് പറയുന്നത്. അവരെല്ലാവരും അങ്ങനെ ഭഗവാനെ സ്തുതിച്ചു. ഭഗവാൻ അവരെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്, മറ്റുള്ളവർക്കൊന്നും മനസ്സിലാവില്ല അത്. എങ്ങനെയാണ് ഭഗവാൻ ഇതെല്ലാം ചെയ്യുന്നത്? കമലാപദേ, കമലയുടെ നാഥനാണ്. കമല ഐശ്വര്യത്തിൻ്റെ ദേവത, സമ്പത്തിൻ്റെ ദേവത, അതാണ് യോഗമായ. ആ യോഗമായയെ കൊണ്ടാണ് താൻ എല്ലാം ചെയ്യിക്കുന്നത്, താൻ ഒന്നും ചെയ്യുന്നില്ല, എല്ലാം ചെയ്യുന്നത് യോഗമായയാണ്. അങ്ങനെയുള്ള ഹേ ഗുരുപുരാലയ, ഗുരു അവിടെ മരുത്തിനെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഗുരു എന്നുള്ളത് ഉപലക്ഷണമായിട്ട് എടുക്കണം. നമ്മൾ പറഞ്ഞില്ലേ ഗുരുവും മരുത്തിന് രണ്ടും കൂടിയാണ് ചെയ്തത്? അപ്പോൾ രണ്ടുപേരെയും കാണണം. മുഖ്യപ്രാണൻ, ആ പ്രാണൻ്റെ പുരം, വായുവിൻ്റെ പുരം ഗുരുവായൂർ, ഗുരുവായൂരിൻ്റെ ആലയം ഗുരുവായൂർ തന്നെ, അതിൻ്റെ നാഥൻ, ഇവിടെ നാഥൻ കൂടി ചേർക്കണം, അതിൻ്റെ നാഥനായ ഗുരുവായൂരപ്പൻ ഇപ്പോൾ ഇവിടെ എൻ്റെ ഉള്ളിൽ ഗുരുമരുത്തായിട്ട് മുഖ്യപ്രാണനായിട്ടിരിക്കുന്നു. അതിൻ്റെ പുരമായിരിക്കുന്ന ഈ ശരീരം ആ ശരീരത്തിൻ്റെ നാഥനായിട്ടിരിക്കുന്നവൻ, പലതുമൊക്കെ ഇവിടെ വിട്ടുപോയിട്ടുണ്ട്, അതൊക്കെ നമ്മൾ ചേർത്തോളണം, ഓരോ തവണ ചേർത്തണം. അപ്പോൾ ഗുരുവായൂരപ്പൻ എൻ്റെ ആത്മാവ് തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും ഓരോ ദശകത്തിൻ്റെ അവസാനത്തിൽ നമുക്ക് കാണിച്ചു തരുന്നു. ഇത് ഉറക്കണം, നാരായണീയ ഉത്സവം കഴിയുന്നതിനുള്ളിൽ അത് നമുക്ക് ഉറക്കണം. അതിനാണ് ഞാൻ ഓരോ ദശകത്തിൻ്റെ അവസാനത്തിലും വീണ്ടും വീണ്ടും പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് തന്നെയാണ് ആ ഗുരുവായൂരപ്പൻ. അതിൽ നിന്ന് അന്യമായിട്ട് വേറെ ഒരു ദേവനുമില്ല. എല്ലാ ദേവന്മാരും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് മാത്രമാണ്. ആത്മാവ് വിവിധ രൂപങ്ങൾ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഗുരുവായൂരപ്പൻ്റെ രൂപമെടുക്കും, ദേവിയുടെ രൂപമെടുക്കും, അയ്യപ്പൻ്റെ, സുബ്രഹ്മണ്യൻ്റെ, പല രൂപങ്ങൾ എടുക്കുന്നു. എല്ലാം ഏകനായ ആത്മാവാണ് എന്ന് മനസ്സിലാക്കണം. പാലയമാം ഗതാൽ, അങ്ങനെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.